ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാക്സ്. RSS സൈദ്ധാന്തികനും ചെങ്ങന്നൂരെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയുമായിരുന്ന ബാലശങ്കർ ഉയർത്തിയ വിവാദത്തിൻ്റെ അലകൾ ഇതുവരെ കെട്ടിറങ്ങിയിട്ടില്ല. ബാലശങ്കർ പറഞ്ഞതിൻ്റെ ചൂട് പിടിച്ച് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ലീഗുകാരും മറ്റ് ജനാധിപത്യ വിശ്വാസികളായ എല്ലാ നേതാക്കന്മാരും CPMനെ കുറ്റപ്പെടുത്തുന്ന ഒരു വലിയ തിരക്കിലാണ്. BJP അധികം പേർ കുറ്റപ്പെടുത്തില്ല, കാരണം BJPക്കാരിങ്ങനെ വോട്ട് കച്ചവടം നടത്തി വോട്ട് മാറ്റിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിൽ വളരെ കുപ്രസിദ്ധി നേടിയ ഒരു പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ട് CPMഉം BJPയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടെന്നും ഇവർ പരസ്പരം സഹായിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്നും ഉള്ള ഒരു ദുഷ്പ്രവാദം നാട്ടിലെ പടം പടർന്നു പിടിച്ചിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും YK ജനാധിപത്യ മുന്നണിയെയും അവരെ പിന്തുണയ്ക്കുന്ന മനോരമ പത്രത്തെയും ഒക്കെ മത്തുപിടിപ്പിച്ചിട്ടുണ്ട്. അവരത് പ്രചരണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ നല്ലൊരു അവസരമുള്ള കൈവന്നിട്ടുള്ളത് എന്ന് കരുതി നമ്മുടെ വെൽഫെയർ പാർട്ടിയും രംഗത്ത് വന്നിരിക്കുകയാണ്. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി CPMനെയും അവരുടെ കൂട്ടാളികളെയും ഒറ്റപ്പെടുത്തണം, പരാജയപ്പെടുത്തണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഒരു പ്രസ്താവനയിൽ കൂടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ വെൽഫെയർ പാർട്ടിയും അവരുടെ മാധ്യമവും പത്രവും ഒക്കെ വളരെ കാലമായിട്ട് കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പിന്തുണച്ചിരുന്ന ആളുകളാണ്. ഇപ്പോൾ സമീപകാലത്ത് അവർ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ എതിരായിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള ആ വലിയ എതിർപ്പ് ഇവരുടെ ഈ പത്രം വായിച്ചാലും മറ്റേത് വായിച്ചാലും നമുക്ക് ബോധ്യം. അവരുടെ പ്രസ്താവനകളൊക്കെ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർ UDFമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കി, അത് വലിയ വിവാദമായി. മതമൗലികവാദികളുടെ മതരാഷ്ട്രവാദികളുടെ ഒന്നും വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിച്ചില്ല, ലീഗ് കാണിച്ചില്ല എന്നൊക്കെ വലിയ പരാതി ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളിവിടെ പലതവണ പറഞ്ഞ കാര്യം. ഏതായാലും ഹമീദ് വാണിയമ്പലത്തിൻ്റെ ഈ ഒരു പ്രസ്താവനയുടെ ഒരു പോരായ്മ മാത്രം ഉണ്ടായിരുന്നു, BJP CPM ബന്ധം പ്രബലമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനാധിപത്യവാദികൾ അതായത് ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു മാർഗരേഖയാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് ഈ മാർഗരേഖ ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ നല്ല രീതിയിൽ പ്രയോഗിപ്പിച്ചിട്ടുണ്ട്. അത് പ്രായോഗിക തലത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അറിവിൽപ്പെട്ട ഒരു കാര്യം പറയാം. പൂഞ്ഞാർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ടോമി കല്ലാനിയാണ്. കല്ലാനി കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്, DCC പ്രസിഡൻ്റായിരുന്ന ആളാണ്, പാലക്കാരനാണ്. പാലാ സീറ്റിൽ മത്സരിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നത്. പക്ഷേ പാലാ സീറ്റ് മാണി സി കാപ്പിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത പൂഞ്ഞാർ സീറ്റാണ് കിട്ടിയത്. പൂഞ്ഞാറിൽ അദ്ദേഹത്തിൻ്റെ എതിരാളിയാണ് ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലോ, PC ജോർജാണ്. PC ജോർജിനോട് ഈ നേരത്തെ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി ഇവരെല്ലാവരും വലിയ വിരോധത്തിലാണ്. ജോർജ് അവരോട് വിരോധത്തിലാണ്. അപ്പോൾ ഈ മതമൗലികവാദികൾ, മതരാഷ്ട്രവാദികൾ, വിധ്വംസക പ്രവർത്തനം കുലത്തൊഴിലായി സ്വീകരിച്ചിരുന്ന ആളുകൾ എന്ന് മുദ്രയടിക്കപ്പെട്ടുള്ള എല്ലാ പാർട്ടികളും PC ജോർജിനെതിരെ ഒരു വലിയ ജിഹാദിന് വട്ടം കൂട്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ടോമി കല്ലാനി സ്ഥാനാർത്ഥിയായിട്ട് ഈരാറ്റുപേട്ടയിൽ വന്നിറങ്ങുന്നത്. വന്നിറങ്ങിയ വഴിക്ക് ഇവരെന്ത് ചെയ്തു, അദ്ദേഹത്തെ ഒരു പച്ച ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, ഒരു പച്ച ജീപ്പിൽ കയറ്റി അങ്ങാടിയിൽ കൂടി പറഞ്ഞിരുന്നു. വലിയ ഞാനെൻ്റെ പടം കണ്ട് നടുക്കിപ്പോയി. ആദ്യ അവസാനം പച്ച കൊടികളാണ്, അത് ത്രിവർണ പതാക ഉണ്ടെന്ന് ചോദിച്ചാൽ കുറച്ച് വളരെ പുറകിലായിട്ട് കാണാൻ സാധിക്കും. പച്ച ജീപ്പിൽ പച്ച കൊടികളുമായി ആനയിക്കപ്പെട്ട് അദ്ദേഹം ഒരു ജീപ്പിൽ യാത്ര ചെയ്യുന്ന രംഗമാണ്. വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ PC ജോർജ് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഇതുപോലെ ആ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ കൂടി ഇവരൊന്ന് സ്വീകരിച്ചാൽ PC യുടെ ജയം ഉറപ്പായി. ഇവി ഹമീദ് വാണിയമ്പലമൊക്കെ ചെയ്യുന്ന ഒരു വലിയ സേവനം ഇതാണ്. ഇവിടെ BJPക്കാരും CPMക്കാരും ഒന്നാണ് എന്ന് പ്രചരിപ്പിക്കുക, അങ്ങനെ ഇവരുടെ ഒരു ഏകീകരണം സാധ്യമാക്കുക. ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളും. ഈ ഏകീകരണം ഉണ്ടെന്ന് പറയുന്നവർക്ക് പറഞ്ഞാൽ മാത്രം മതി, വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഉത്തരവാദിത്തം മറ്റുള്ളവർ ഏറ്റെടുത്തോളും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇതുപോലുള്ള പ്രചരണം ഇനിയും തുടരട്ടെ. ടോമി കല്ലാനിയുടെ നിലവാരത്തിലേക്ക് UDFൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം, വളരെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ LDFൻ്റെ ഒരു തുടർ ഭരണം ഇന്നത്തെ നിലയ്ക്ക് സാധ്യമാകുകയുള്ളൂ. ലാൽസലാം. ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാക്സ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.